നമസ്കാരം ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കടുത്ത വേനൽ ചൂടിൽ നമ്മുടെ ഒന്ന് തണുപ്പിക്കാനായിട്ട് മുന്തിരി കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇത് ഇന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുന്ന ടൈമിലും അല്ലാത്തപ്പോഴും നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത് ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഈ കറുത്ത ജ്യൂസ് അടിക്കുന്ന മുന്തിരിയാണ് വേണ്ടത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കണം ഇനി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്ത തൊലിയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പഞ്ചസാരയും എടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന മുന്തിരിയുടെ അളവിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കുക ഇനി അതിലേക്ക് ആ തൊലിയൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള മുന്തിരി ഒരു ബോട്ടിലേക്ക് കൊടുക്കുക ബോട്ടിലിൻ്റെ ഒരു പകുതി മാത്രം കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൽ ഒരു അടപ്പിട്ടിട്ട് നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിലുള്ള കുരുമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും അപ്പം ബോട്ടിൽ നിറച്ച് കൊടുരുത് അപ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റില്ല പകുതിക്ക് മാത്രം ഇടുക അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അപ്പം ഇതാ ഇതിൻ്റെ കുരുവൊക്കെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനി ആ മുന്തിരിൻ്റെ തൊലി തിളപ്പിക്കാൻ വെച്ചത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് വരെയൊക്കെ തിളപ്പിക്കാം അപ്പോൾ അതിൻ്റെ ആ തൊലീന്ന് അതിൻ്റെ ആ കളറ് നന്നായിട്ട് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഒക്കെ തിളപ്പിച്ചതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം അതായത് ഇതിൻ്റെ തൊലി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കളറൊക്കെ കുറേ വെള്ളത്തിലേക്കായിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളതാ നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് അതിൻ്റെ ജ്യൂസും കൂടെ എടുക്കണം അപ്പോൾ അതൊന്നുകൂടെ ആ തിളപ്പിച്ച സെയിം പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൽ കുറച്ചും വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഒന്നുകൂടെ എടുക്കുന്നുണ്ട് അങ്ങനെ അതിൽ ജ്യൂസ് ഉള്ളത് നമുക്ക് നന്നായിട്ട് വേവിച്ച് വീണ്ടും അരിച്ചെടുക്കാം രണ്ടാമതും വേവിച്ച് അരിച്ചെടുത്തപ്പത്തിനും ഇതെ കളറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിനി ഒഴിവാക്കാം ഇനി ഈ വെള്ളം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം പിന്നെ ഇത് നല്ല മധുരവും നല്ല പുളിയും ഉണ്ടാവും ഈ വെള്ളത്തിന് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം ഉപയോഗിക്കാൻ പിന്നെ ഈ കുരു കുരു കളഞ്ഞിട്ടുള്ള ഈ മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തെടുക്കുമ്പോൾ ഇതിൻ്റെ കുരു വേറൊരു പാത്രത്തിലേക്ക് കോരി എടുക്കുമ്പോൾ ഇതിൻ്റെ കുരുമൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഈ ബോൾ മാത്രം ഇതിന് കടിക്കാനായിട്ട് കിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം നന്നായി തണുപ്പിച്ചതിന് ശേഷം ഇത് നമുക്കൊരു നല്ല ടൈറ്റായിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഉപയോഗിച്ചാൽ മതി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേനാണ് ഞാനിപ്പോൾ ഇതിൽ തേൻ ചേർത്തിട്ടില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തേൻ ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഗ്ലാസ്സിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓൾറെഡി നന്നായിട്ട് തണുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഐസും കൂടെ ചേർക്കാത്തത് ആവശ്യമുള്ളവർക്ക് ഐസ് ക്യൂബും ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ട് ഗ്ലാസ്സിലൊഴിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സാധാരണ മുന്തിരി ജ്യൂസ് കുടിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിന്ന് അതുമാത്രമല്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു കോളിങ് ഫീലും കൂടെ നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് വരികൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്